ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പോൾ വിൻ്റർ സീസണൊക്കെ തുടങ്ങിയ കാരണം കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് കോൾഡും കഫൊക്കെ വരാനായിട്ടുള്ള ചാൻസൊക്കെ തീരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന രണ്ട് അടിപൊളി ഹോം റെമഡീസ് ആണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഞാനിവിടെ രണ്ട് മെത്തേഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. തുളസിയില വെച്ചിട്ടാണ് കേട്ടോ ആദ്യത്തെ മെത്തേഡ് കാണിക്കുന്നത്. അതിനായിട്ട് ഒരു 25-30 തുളസിയുടെ ഇല എടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി ഗ്രേറ്റ് ചെയ്തതും അതുപോലെ രണ്ട് കുരുമുളക് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് അത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിൻ്റെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ തുളസി എല്ലാവർക്കും അറിയാലോ, ഹിന്ദുസിൻ്റെ ഒക്കെ ഒരു സീക്രട്ട് പ്ലാന്റ് ആണ് തുളസി. അത് കോൾഡും കഫൊക്കെ മാറാനായിട്ട് ഒരുപാട് സഹായിക്കും. ഡ്രൈ കഫ് ആണെങ്കിലും തുളസി ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇത് കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാം, അതുപോലെ വലിയവർക്കും ഉപയോഗിക്കാം. വലിയവർക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഈ എമൗണ്ടൊക്കെ കുറച്ച് കൂടുതൽ ഇടുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ ഞാൻ കുഞ്ഞുങ്ങൾക്കുള്ളത് കാണിക്കുന്നത് കാരണമാണ് എല്ലാം ചെറിയ എമൗണ്ടിൽ ഇട്ടത്. ഇനി നമുക്കിതെല്ലാം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ അടച്ച് വെച്ചതിന് ശേഷം ഒരു 5-6 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. എന്നാലേ തുളസിയുടെയും ഇഞ്ചിയുടെയും കുരുമുളകിൻ്റെ ഒക്കെ ഫ്ലേവേഴ്സ് ആ ഒരു വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങുള്ളൂ. എന്നാൽ മാത്രം നമുക്ക് പെട്ടെന്ന് ഒരു ഇൻസ്റ്റൻ്റായിട്ട് ആ റിലീഫ് കിട്ടുള്ളൂ. തുളസിയുടെ പോലെ തന്നെ ഇഞ്ചിക്കും പെപ്പറിനൊക്കെ അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. അപ്പോൾ ഇത് മൂന്നും കൂടെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ശരിക്കും ഇൻസ്റ്റൻ്റായിട്ട് റിലീഫ് തരും. ഇഞ്ചി എന്ന് പറയുന്നത് നമ്മുടെ ത്രോട്ടിലുള്ള ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാനായിട്ട് സഹായിക്കും. അതുപോലെ പെപ്പറാണെങ്കിലും ആ ഒരു മ്യൂക്കസ് ഫ്ലോ സ്റ്റിമുലേറ്റ് ചെയ്യാനും സഹായിക്കും. ഇതിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഞാനിത് അരിച്ചൊഴിച്ചു കൊടുക്കുകയാണ്. ഒരു വയസ്സിന് മേലുള്ള കുഞ്ഞുങ്ങൾക്കാണ് ഇത് കൊടുക്കാൻ പറ്റുക. ഒരു 3-4 നേരമായിട്ട് നമുക്കിത് ഇതിരിശ കൊടുക്കാം. ഈ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഹണി വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഈ ഒരു മെത്തേഡിൽ ഹണി ആഡ് ചെയ്യുന്നില്ല. ഇത് ഇപ്പോൾ വലിയവർക്കും വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ വലിയവർക്ക് ഇത് കഴിക്കുകയാണെങ്കിൽ ഇതിൽ ഇഞ്ചിയുടെ കുരുമുളകിൻ്റെ എമൗണ്ടൊക്കെ കുറച്ച് കൂടുതൽ ഇട്ടാൽ മതിയാവും. ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള നല്ല റിലീഫ് തരുന്നൊരു സംഭവമാണ്. ഇനി നമുക്ക് സെക്കൻഡ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. ഇനിയിപ്പോൾ തുളസി എല്ലാവരുടെ വീട്ടിലുണ്ടാവില്ല. അപ്പോൾ ഇത് തുളസി ഇല്ലാത്തൊരു മെത്തേഡാണ്. അപ്പോൾ അതിനായിട്ട് ഒരു ടീസ്പൂൺ ഇഞ്ചി ഗ്രേറ്റ് ചെയ്തതും അതുപോലെ തന്നെ ഒരു 4 കുരുമുളക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 5-6 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ COVID-19 കാരണം കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ വയ്യായ്കളൊക്കെ വന്നാൽ നമുക്ക് ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ കോൾഡും കഫൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും റെമഡി ചെയ്ത് കൊടുത്താൽ മതിയാവും. കുഞ്ഞുങ്ങൾക്ക് ഇൻസ്റ്റൻ്റായിട്ട് റിലീഫ് തന്നെ കിട്ടും. നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന ഇഞ്ചി കുരുമുളകും ഇവയെല്ലാം ഒരു സൈഡ് എഫക്ട്സും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കോൾഡും കഫൊക്കെ വരുമ്പം ഇംഗ്ലീഷ് മരുന്ന് കൊടുക്കുന്നതിന് എപ്പോഴും നല്ലത് ഇതുപോലത്തെ ട്രഡീഷണൽ റെമഡീസ് യൂസ് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് അരിച്ചൊഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു വെള്ളത്തിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഇഞ്ചിൻ്റെയും കുരുമുളകിൻ്റെയും ഫ്ലേവേഴ്സൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കുറച്ച് നേരം അങ്ങോട്ട് തിളപ്പിക്കണം, എന്നാലും ആ ഒരു ഫ്ലേവേഴ്സ് മുഴുവനായിട്ട് ആ വെള്ളത്തിലേക്ക് ഇറങ്ങുള്ളൂ. ഇനി നമുക്കിതിലേക്ക് 2 ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്യാനുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 teaspoon ചെറുതേൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നാച്ചുറലായിട്ടുള്ള തേൻ കിട്ടുകയാണെങ്കിൽ അതിന് ഏറ്റവും നല്ലത്. ഈ തേൻ ഒരു മൈൽഡ് ആൻറ്റിബയോട്ടിക്സ് ആണ്. ഈ ചുമയൊക്കെ പെട്ടെന്ന് നിൽക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ തൊണ്ടയൊക്കെ നല്ല സ്മൂത്തും ചെയ്യാനും ഈ ഹണി സഹായിക്കും. ഇനി അതിനുശേഷം നമുക്കിതിലേക്ക് 1-3 ഡ്രോപ്സ് ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കുക. അതും നല്ലതാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. 1 വയസ്സിന് മേലെ തൊട്ട് കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കാവുന്നതാണ്. ഇളം ചൂടോടുകൂടി കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. 3-4 നേരമായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊരു ബെസ്റ്റ് ഹോം റെമഡി ആണ്. കുഞ്ഞുങ്ങൾക്ക് കോൾഡും കഫൊക്കെ വരുമ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. 100% ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിലീഫ് തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.